ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിൽ ആയിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുക്കുക, അതിന് ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ബഡ്സ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്, അതിന് ചുറ്റിലായിട്ടും ബഡ്സിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും. അപ്പോൾ ഞാനിവിടെ രണ്ട് ലെയർ വരുന്ന ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ലീഫ് സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ബഡ്സ് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് ഇത് ബഡ്സിൻ്റെ അറ്റം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് നമ്മുടെ ഫ്ലവറും ലീഫും ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ പഴയ ലേസ് ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേൾ കളേഴ്സ് വെച്ചിട്ട് ആ ഒരു ഫ്ലവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ആ ഒരു ലീഫും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് പേൾ വൈറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ലേസും, അതുപോലെ തന്നെ പേൾ മെറ്റാൽ കോപ്പർ കളർ വെച്ചിട്ട് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ കാണുന്നിരിക്കുമ്പോൾ ബൈ.